ചങ്ങയമരേ നമസ്കാരമുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആർമി ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുമായിട്ടാണ് ഈ അടുത്താണ് ഈ സിനിമ റിലീസായത് അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് നേരിട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു റിസർച്ച് സെന്ററിൽ നിന്നും എന്തോ ഒരു കണ്ടെയ്നർ ആർമി ട്രക്കിലാക്കിയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേസമയം പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് ആ റോഡിന്റെ എതിർവശത്ത് നിന്നും വരുന്നുണ്ട് രണ്ട് വണ്ടികളും ഹൈവേയിലൂടെ വളരെ വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആർമി ട്രക്കിന്റെ ഡ്രൈവർ ആവട്ടെ തൊട്ടടുത്തിരിക്കുന്നവനോട് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് അയാൾ റോഡ് അത്രമാത്രം ഗവനിക്കുന്നില്ല എതിർവശത്ത് ആ കപ്പിൾസ് ആവട്ടെ മുന്നിലെന്താണ് എന്ന് പോലും നോക്കാതെ റൊമാൻസ് ചെയ്തുകൊണ്ട് വരികയാണ് ഇപ്പോൾ ആ രണ്ട് വണ്ടികളും വളരെ അടുത്തെത്തി കഴിഞ്ഞു ആർമിക്കാരൻ പെട്ടെന്ന് വണ്ടി കണ്ട് വണ്ടി വെട്ടിച്ചു പക്ഷേ ആ കാറ് നിയന്ത്രണം വിട്ട് പിന്നാലെ വരുന്ന ആ കണ്ടെയ്നറുള്ള ട്രക്കിൽ ഇടിച്ച് ഇരു വാഹനങ്ങളും പൊട്ടിത്തെറിക്കുന്നു അതിനിടയിൽ ആ കണ്ടെയ്നർ മാത്രം തെറിച്ച് ദൂരേക്ക് വീഴുന്നു ഉടനെ തന്നെ മറ്റു വണ്ടിയിലുണ്ടായിരുന്ന ഒരു ആർമിക്കാരൻ നേരെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ആക്സിഡന്റ് നടന്നു എന്ന കാര്യം പറയുന്നു അവിടെ ഒന്നും ആ കണ്ടെയ്നറിനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു അത് റോട്ടിലേക്ക് വീണ് ഓപ്പൺ ആയിരിക്കുന്നു എന്ന് അയാൾ മറുപടി പറയുന്നു ഉടനെ ഹെഡ് ഓഫീസിൽ നിന്ന് ആരും അതിനടുത്തേക്ക് പോകരുത് എത്രയും വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ എന്ന് അവർ പറയുന്നു പക്ഷേ അപ്പോഴേക്കും ഒരു സോൾജിയർ മെല്ലെ ആ കണ്ടെയ്നറിന്റെ അടുത്തേക്ക് പോകുന്നു പെട്ടെന്ന് തന്നെ ഒരു സോമ്പി പുറത്തേക്ക് വന്ന് അയാളെ കടിച്ചു കൊല്ലുന്നു കൂടെയുള്ള ആർമി ഓഫീസേഴ്സൊക്കെ അതിനെ വെട്ടിവെക്കാൻ തുടങ്ങി പക്ഷേ അത് നൈസായിട്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഓരോരുത്തരെയായിട്ട് കടിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലാക്കിയ സോൾജിയർ അവന്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവിടെ നിന്നും ഇരുട്ടിലേക്ക് ഓടി മറിഞ്ഞു പക്ഷേ ആ സോമ്പി പിന്നാലെ വന്ന് അവൻ്റെ ഫ്രണ്ടിന്റെ വയർ കൃത്തി കീറി കൊല്ലുന്നു ഈ സോൾജിയർ വെടിവെച്ച് ആ ജോംബിയെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അത് ചാടി വന്ന് ഇവന്റെ കഴുത്ത് കടിച്ചെടുത്ത് അവനെയും കൊല്ലുന്നു ശേഷം ആ സോംബി ഒരു മലയുടെ മുകളിലേക്ക് കയറി നിന്ന് മുന്നിൽ കാണുന്ന ലാസ് വെഗാസ് എന്ന നഗരം നോക്കി അലറുന്നു അപ്പോഴേക്കും ഇവൻ കടിച്ചു ഓരോ സോൾജിയേഴ്സും സോംബിയായി മാറി അവൻ്റെ പിന്നിൽ പോയി നിൽക്കുന്നു ഒരു സൈന്യം പോലെ പിന്നെ എന്ത് നടക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ ലാസ് വേഗാസ് നഗരം മുഴുവൻ ജോമ്പികൾ അവരുടെ സംഹാര താണ്ടവുമാടുന്നു അവിടുത്തെ ആൾക്കാരെയൊക്കെ കട്ടിച്ച് പറിച്ചു അവർ ആ സീനോടുകൂടി സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു ആർമി ഓഫ് ഡെഡ് അതോടൊപ്പം തന്നെ ടൈറ്റിൽ സോങ്ങും ആരംഭിക്കുന്നു ആ സോങ്ങിൽ തന്നെ ലാസ് വേഗാസിൽ ഓരോ ടീം ഫോം ചെയ്യുന്നതായിട്ടും ആ ടീം സോംബിയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരെ സേഫ് സോണിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നു ഒരു ടീമിലുള്ള ഓരോരുത്തരെയായിട്ട് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നു അവർ ഓരോരുത്തരും സോംബിയെ അടിച്ചും അവരെ ആക്രമിച്ചും നേരിട്ടും ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സോംബികളെ തടയുന്നതിന് വേണ്ടിയിട്ട് മിലിറ്ററിയും പരമാവധി ശ്രമിക്കുന്നു പക്ഷേ സാധിക്കുന്നില്ല പലതവണ ബോംബിട്ട് എല്ലാത്തിനെയും കൊല്ലാൻ ശ്രമിച്ചാലും സോംബികൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടേയിരുന്നു മറ്റൊരു ബോംബ് വഴിയുമില്ലാതെ ആ സിറ്റി മുഴുവനായിട്ടും കണ്ടെയ്നറൊക്കെ വെച്ച് പൂർണ്ണമായും ക്ലോസ് ചെയ്തു ആ സിറ്റിയെ തന്നെ ക്വാറന്റൈൻ ചെയ്യുന്നു ഇപ്പോൾ ക്യാമറ പതിയെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ സിറ്റിയിൽ മുഴുവനായും ലക്ഷക്കണക്കിന് ഉള്ളതായിട്ട് കാണിക്കുന്നു ടൈറ്റിൽ സോങ് കഴിയുമ്പോഴേക്കും ലാസ് വേഗാസിൽ നിന്നും സോമ്പിയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള ജോലികളിൽ പോയി ജോയിൻ ചെയ്തതായിട്ട് കാണിക്കുന്നു നമ്മുടെ ഹീറോ ഒരു റെസ്റ്റോറന്റിലെ കുക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം ഒരു വലിയ പണച്ചാക്ക് വന്നിട്ട് നായകനോട് ഒരു ഡീൽ സംസാരിക്കുന്നു ലാസ് വേഗാസിൽ നിറയെ സോംബികളായതുകൊണ്ട് തന്നെ ആ സ്ഥലം ന്യൂക്ലിയർ ബോംബിട്ട് നശിപ്പിക്കാൻ ഗവൺമെന്റ് ഒരുങ്ങുകയാണെന്ന് അയാൾ പറയുന്നു അവിടെ ലാസ് വേഗാസിലുള്ള ഒരു കാസിനോയുടെ ബേസ്മെന്റിൽ ഏകദേശം മൂവായിരത്തി കോടി രൂപ ഉണ്ടെന്നും ആ സ്ഥലം നശിപ്പിക്കുന്നതിനു മുമ്പ് അവിടെ പോയി അത് എടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരു ഷെയർ തരാമെന്നും അയാൾ പറയുന്നു വീണ്ടും അവിടേക്ക് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് നായകൻ ചിന്തിക്കുന്നു ഹീറോയുടെ മകൾ കേറ്റ് ആ ബോർഡറിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള കുറച്ചുപേര് ഇല്ലീഗലായിട്ട് ലാസ് വേഗാസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആവശ്യമായ സാധനങ്ങളും പടവുമൊക്കെ എടുത്തിട്ട് വരും ഇതാണ് കേറ്റിന്റെ ക്ലോസ് ഫ്രണ്ട് ഗീത രണ്ട് കുട്ടികളുടെ അമ്മയായ അവർ പണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബോർഡറിലേക്ക് ഇലീഗലായിട്ട് കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാമെന്ന് കേറ്റിനോട് സംസാരിക്കുന്നു പക്ഷേ കേറ്റ് പറയുന്ന നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം നീ നോക്കണ്ടേ നീ ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് അപകടമാണ് നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം പിന്നെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കേറ്റ് അവളോട് വഴക്ക് കൂടുകയാണ് അപ്പോഴേക്കും ഒരു ഓഫീസർ അങ്ങോട്ടേക്ക് വരുന്നു അയാൾ ഇവരെ വൃത്തികെട്ട രീതിയിൽ വഴക്ക് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ബോർഡറിലുള്ളവരുടെ കയ്യിൽ ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തതുകൊണ്ട് ഈ ഓഫീസേഴ്സൊക്കെ അവരെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ഒരുമാതിരി അടിമകളെ പോലെയാണ് അവർ കണക്ക് കൂട്ടുന്നത് ഇപ്പൊ വന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്റെ പേര് കമ്മിങ്സ് എന്നാണ് പുള്ളിക്കാരൻ ഇവിടെ ആരെ വേണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൊല്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻഫെക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് റീസൺ പറഞ്ഞിട്ട് അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊല്ല അങ്ങനെ അവിടെയുള്ള പെമ്പിളറെ അവൻ അവന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട് കേറ്റിനെയും ഗീതയെയും വഴക്ക് പറഞ്ഞതിന് ശേഷം അവൻ അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം കേറ്റ് ഗീതയ്ക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകും അവിടെ പോകുന്ന അപകടമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവില്ല എന്ന് ഗീതയെ കൊണ്ട് വാക്കുപറിയിപ്പിക്കും അടുത്ത സീനിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത് നമ്മുടെ ഹീറോ സ്കാട്ടിന്റെ വൈഫ് സോംബിയാൽ ഇൻഫെക്റ്റ് ആയിരിക്കും മറ്റൊരു വഴിയുമില്ലാതെ സ്കാട്ട് ഒരു കത്തി ഭാര്യയുടെ തലയിൽ കുത്തി ഇറക്കി അവളെ കൊല്ലുന്നു ഇത് മകൾ കേറ്റ് കാണുന്നുമുണ്ട് അവളുടെ മുന്നിൽ വെച്ചാണ് അയാൾക്ക് ഇത് ചെയ്യേണ്ടി വന്നത് അതിന്റെ പേരിൽ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാറില്ല ഇപ്പോൾ ഈ കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ട് ഉണർന്ന സ്കാട്ട് തന്റെ മകൾക്ക് വേണ്ടി താൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് നേരത്തെ ഇദ്ദേഹത്തെ വന്ന് കണ്ട ആ കോർപ്പറേറ്റിലെ ടണാക്ക എന്നാണ് അയാളുടെ പേര് അയാളെ വിളിച്ചിട്ട് അയാളുടെ ഡീലിന് സമ്മതിക്കുന്നു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ടീം ഫോം ചെയ്തിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു ശേഷം ഹീറോ തന്റെ ടീം ഉണ്ടാക്കുന്നു ഇതാണ് മരിയ ഹീറോ ആർമിയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തതാണ് ഈ മരിയ ഹീറോയുടെ ഒരു നല്ല ഫ്രണ്ട് കൂടിയാണ് അവൾ അങ്ങനെ കാസിനോയിൽ നിന്ന് പണമെടുക്കാൻ സഹായിച്ചാൽ അവൾക്കും ഒരു പങ്ക് നൽകാമെന്ന് പറഞ്ഞ് അവളെ ടീമിൽ ചേർക്കുന്നു ശേഷം രണ്ടുപേരും കൂടി വാൻഡറെ കാണാൻ പോകുന്നു ഒരു പ്രത്യേക ആയുധം ഉപയോഗിച്ച് സോംബിയെ ഇവൻ കൊല്ലുന്നതായിട്ട് തുടക്കത്തിൽ നമ്മളെ കാണിച്ചതാണ് സോംബികളെ കൊല്ലുന്നത് ഇദ്ദേഹം എക്സ്പേർട്ടാണ് അവനോടും കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെയും സമ്മതിപ്പിക്കുന്നു പണമെടുത്തതിനു ശേഷം ആ കാസിനോയുടെ മുകളിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ ആവശ്യമാണ് അത് ആ റൂഫ് ടോപ്പിൽ തന്നെയുണ്ട് അത് ഓടിക്കാൻ ഒരു പൈലറ്റ് വേണ്ടേ അതിനു വേണ്ടിയിട്ട് പീറ്ററസ് എന്ന ലേഡി പൈലറ്റിനെ കാണാൻ പോകുന്നു പണം തരാ എന്ന് പറഞ്ഞ ഉടനെ എന്താണ് എങ്ങനെയാണെന്നൊന്നും ചോദിക്കാതെ അവൾ ഓക്കെ പറയുന്നു കാസിനോയിൽ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു ലോക്കറിനുള്ളിലാണ് അത് തുറക്കണമെങ്കിൽ വളരെ വിദഗ്ധനായ ഒരാളുടെ ആവശ്യമുണ്ട് അങ്ങനെ അവർ ഡയറ്ററിനെ പോയി കാണുന്നു പുളിക്കാരൻ ഈ ലോക്കൊക്കെ തുറക്കുന്നതിൽ എക്സ്പേർട്ടാണ് ഇത്രയും വലിയൊരു ലോക്ക് തുറക്കാൻ ഞാൻ ഭാഗ്യം ചെയ്യണം എന്നും പറഞ്ഞിട്ട് അയാളും ഇവരുടെ ടീമിൽ ചേരുന്നു അടുത്തത് ഒരു യൂട്യൂബറാണ് അവൻ സോംബി യൊക്കെ കൊല്ലുന്ന രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലിട്ട് ഫേമസ് ആയ ഒരാളാണ് അവനെയും കണ്ടിട്ട് നിനക്കും പൈസ തരാം നിന്റെ കൂടെ സോംബീസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് നായകൻ പോകുന്നു അങ്ങനെ അടുത്ത ദിവസം എല്ലാവരും തനാക്ക അതായത് ആ പണക്കാരനെ കാണാൻ പോകുന്നു അയാൾ തന്റെ കാസിനോയുടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അവര് നടന്നിട്ട് പോകണം അല്ലാതെ വേറെ ഏത് രീതിയിൽ പോയി കഴിഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന സെക്യൂരിറ്റിക്കാരെ ഇവരെ കണ്ടുപിടിക്കുകയും കൊല്ലുകയും ചെയ്യും അങ്ങനെ കാസിനോയിൽ തിനു ശേഷം ലോക്കർ ഓപ്പൺ ചെയ്ത് ആ പണവും എടുത്ത് നേരെ റൂഫ് ടോപ്പിലേക്ക് വരിക അവിടെ ഹെലികോപ്റ്റർ ഉണ്ടാവും അതുപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ സാധിക്കും അവിടെ പോകുമ്പിട്ട് നശിപ്പിക്കാൻ ഇനി മുപ്പത്തിരണ്ട് മണിക്കൂറേ ഉള്ളൂ അതിനുള്ളിൽ ഈ ജോലി തീർക്കണം നമ്മുടെ യൂട്യൂബർ അവന്റെ ഒരു ഫ്രണ്ടിനെയും ഒരു പെൺകുട്ടിയെയും കൂട്ടി കൊണ്ടുവന്നിരുന്നു അവന്റെ ഫ്രണ്ട് സോംബികളുടെ നടുക്ക് പോകണം ഞാൻ ഈ കളിക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു ഇപ്പോ നായകന്റെ ടീമിനോടൊപ്പം തനാക്ക എന്ന് പറയുന്ന ആ പണക്കാരൻ അവന്റെ ഒരാളെ കൂടി ചേർക്കുന്നു കാരണം അയാൾ വേണം ഇവരെ മോണിറ്റർ ചെയ്യാൻ പൈസ എടുത്തിട്ട് ഇവർ മുങ്ങരുതല്ലോ അങ്ങനെ നമ്മുടെ ഹീറോ അദ്ദേഹത്തിൻ്റെ മകളെ കാണാൻ പോകുന്നു ബോർഡർ കടക്കാൻ തന്നെയും തൻ്റെ ടീമിനെയും സഹായിക്കണമെന്ന് അയാൾ അവളോട് പറയുന്നു പക്ഷേ അവൾ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല അപ്പോൾ അദ്ദേഹം പറയും എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഒരുപാട് പണം തരാമെന്ന് നിങ്ങളതിൽ പണമോ വെറുതെ ഇങ്ങനെ റീല് വിടല്ലേ എന്ന് അവളും പറയും അപ്പോൾ നായകൻ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയും അത് കേട്ടപ്പോൾ അവളും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ആ ലോക്ക് ഓപ്പൺ ചെയ്യുന്നവന് ഷൂട്ട് ചെയ്യാനൊന്നും അറിയില്ല അവൻ ചെറുതായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ർ അങ്ങനെ കേറ്റ് ആ ടീമിന് ലില്ലി എന്ന ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തുന്നു ഈ ലില്ലിയും കൂട്ടരുമാണ് എപ്പോഴും ബോർഡറിലേക്ക് പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തു വരാറുള്ളത് ഇപ്പൊ അവിടെയുള്ളതിൽ ലില്ലിക്ക് മാത്രമാണ് ആ ബോർഡറിനുള്ളിലും അപ്പുറം ലാസ് വേഗാസിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്നത് അവരെ തമ്മിൽ പരിചയപ്പെടുത്തിയതിനു ശേഷം കേറ്റ് അവിടെ നിന്നും പോകുന്നു അപ്പോ മായയുടെ കുഞ്ഞുങ്ങൾ കരയുന്നത് അവൾ കാണും അവരോട് പോയിട്ട് കാര്യങ്ങൾ അവൾ ചോദിക്കുന്നു അമ്മ ഇങ്ങനെ സാധനം എടുക്കാൻ പോയതാണെന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നും മക്കൾ കേറ്റിനോട് പറയുന്നു ദേഷ്യം വന്ന കേറ്റ് ഓടി വന്ന് ലില്ലിക്കിട്ട് ചറ പറ പൊട്ടിക്കുന്നു എന്തിനാണ് നീ മായയും കൂട്ടിയിട്ട് ബോർഡറിലേക്ക് പോയത് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ കാര്യം എന്താകുമെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് ലില്ലിയോട് കേറ്റ് ചോദിക്കുന്നു എനിക്ക് ആ കാര്യമൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അവൾ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു എന്ന് ലില്ലി പറയുന്നു അപ്പോൾ കേറ്റ് ചോദിക്കും നീ അവൾ മരിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടോ എന്ന് ഇല്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് ലില്ലി മറുപടി പറയുന്നു ഉടനെ തന്നെ കേറ്റ് നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങളുടെ കൂടെ ഞാനും വരും എനിക്ക് ഗീതയെ അന്വേഷിക്കണമെന്ന് പറയുന്നു ഇല്ല ഒരിക്കലും നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ വളരെ അപകടം പിടിച്ച അവസ്ഥയിലാണ് ഞങ്ങൾ പോയി കഴിഞ്ഞാലും എത്ര പേർ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അയാൾ മറുപടി പറയുന്നു നിങ്ങളിപ്പോ എന്നെ കൂട്ടിയിട്ട് പോയില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകും എന്നും പറഞ്ഞ് കേറ്റ് അച്ഛനെ ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ മറ്റൊരു വഴിയുമില്ലാതെ അയാൾ അവളെയും കൂടെ കൂട്ടുന്നു അതേസമയം കമ്മിങ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം കാണിച്ച സെക്യൂരിറ്റിയിലെ പുള്ളിക്കാരനും അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ലില്ലി പറയും ഏതായാലും ഇവനെയും നമുക്ക് കൂട്ടാം ഇവൻ നമുക്ക് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവനോട് കാര്യം ചോദിക്കുന്നു പൈസ ആണ് കേട്ടപ്പോ അവനും പല്ലിളിച്ചുകൊണ്ട് അവരുടെ കൂടെ കൂടുന്നു പക്ഷെ കേറ്റിന് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവനെന്തിനെ ഇപ്പൊ നമ്മുടെ കൂടെ കൂട്ടുന്നത് അവൻ ശരിയല്ല എന്ന് കേറ്റ് പറയുന്നു എന്നാലും എല്ലാവരും ലില്ലി പറയുന്നതനുസരിച്ച് അവനെയും കൂടെ കൂട്ടുന്നു അങ്ങനെ പുറത്തൊരു ഗ്യാസ് ക്യാനും തൂക്കിയിട്ട് എല്ലാവരും ആ ബോർഡറിലേക്ക് പുറപ്പെട്ടു ഉള്ളിൽ പോയ ഉടനെ എന്തോ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഒളിച്ചിരിക്കുന്നു അപ്പോഴേക്കും ഒരു സോമ്പി പുലി അങ്ങോട്ടേക്ക് വരുന്നു ആ പുലിയുടെ ഒരു ഭാഗം മാത്രമേ നോർമൽ പുലിയായിട്ടുള്ളൂ മറ്റൊരു ഭാഗം പൂർണ്ണമായും എല്ലും തോലുമായിട്ടൊരു സോമ്പി ആയിരിക്കുന്നു കുറച്ചുനേരം അവിടെ നിന്ന് എല്ലാം വീക്ഷിച്ചതിന് ശേഷം ആ പുലി മറ്റൊരു ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്നു അതിനുശേഷം പെട്ടെന്ന് നമ്മുടെ ലില്ലി കമ്മിങ്സിന്റെ കാലിൽ വെട്ടിവെച്ച് അവനെ കെട്ടിയിടുന്നു എല്ലാവരും ഇവളെന്താ ചെയ്യുന്നതെന്ന് അറിയാം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ലില്ലി അവരോടായിട്ട് പറയും നിങ്ങളൊക്കെ അകത്തുള്ള സോമ്പിനെ ഈസിയായിട്ട് വെട്ടി വെച്ചിട്ടിട്ട് അകത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ സോമ്പികൾ ഒരു രാജ്യം തന്നെ പണിതിരിക്കുകയാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ സോമ്പികളെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പക്ഷെ അങ്ങനെയല്ല അവരിവിടെ ഒരു കിങ്ഡം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് ഒരു രാജാവും രാജ്ഞിയും പ്രജകളും അങ്ങനെ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് സാധാരണ സോമ്പികളൊന്നും അല്ല അവരൊന്നും ഇവിടെ ആൽവാ സോമ്പികൾ എന്ന പേരുള്ള സോമ്പികളാണുള്ളത് അവയ്ക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട് എന്ന് ലില്ലി അവരോട് പറയുന്നു ഒരു ബലി കൊടുത്താൽ മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ നിന്നും അകത്തേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവൾ പറയുന്നു അതിനുവേണ്ടി തന്നെയാണ് ഇവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഇവൻ നല്ലവനാണെന്നും വിചാരിക്കേണ്ട പരമചെറ്റയാണ് അതുകൊണ്ട് ഇവനെ ഈ രീതിയിൽ കൊല്ലുന്നത് ഒരു പാപമല്ല എന്ന് അവൾ പറയുന്നു അപ്പോഴേക്കും ഒരു ഭീകരമായ ശബ്ദം അവിടെ കേൾക്കാൻ തുടങ്ങി രണ്ട് സോമ്പികൾ അങ്ങോട്ടേക്ക് ചാടി ഒരു കാറിന് മുകളിൽ കേറി ചാടി ചാടി ആ പോലീസുകാരന്റെ അടുത്തേക്ക് എത്തുന്നു ആ സോമ്പിയെ കാണാൻ നല്ല കിരീടൊക്കെ വെച്ച് രാജ്ഞിയെ പോലെയുണ്ട് അവൾ അവിടെ വന്ന് ആ പോലീസുകാരനെയും അതിനുശേഷം ഇവരെയും മാറി മാറി നോക്കുന്നു പക്ഷെ ഇവരെ ഒന്നും ചെയ്യുന്നില്ല റാണിയുടെ കൂടെ വന്നിരുന്ന മറ്റേ സോമ്പി ആ പോലീസുകാരന്റെ കാലിൽ പിടിച്ച് വലിച്ചെഴച്ചു കൊണ്ടുപോകുന്നു പിന്നാലെ രാജ്ഞിയും പോകുന്നു കേറ്റ് ഒരു ബൈനോക്കുലറിലൂടെ ഇവർ എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കുന്നു അവർ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്കാണ് അവനെയും വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ ലില്ലി പറയും ഈ സോമ്പികൾ ഇവിടുന്ന് അവർക്ക് കിട്ടുന്ന ആളുകളെയെല്ലാം ആ ബിൽഡിങ്ങിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് അവരെ കടിച്ച് അവരിൽ ഒരാളായി മാറ്റും എന്ന് ലില്ലി പറയുന്നു സോ താൻ ആ ബിൽഡിങ്ങിൽ പോയാൽ മാത്രമേ ഗീതയെക്കുറിച്ച് അറിയാൻ പറ്റൂ എന്ന് കേറ്റിന് മനസ്സിലാവുന്നു അങ്ങനെ റാണി സോമ്പിയും മറ്റേ സോമ്പിയും കൂടിയിട്ട് ആ പോലീസുകാരനെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നു അവിടെ നിറയെ സോമ്പികളാണ് അപ്പോഴേക്കും നമ്മൾ ആദ്യം കണ്ടിട്ടില്ലേ ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നിന്നും പുറത്തു ചാടിയ ഒരു ി അവനാണ് ഇവിടത്തെ കിങ് ഇപ്പോ അവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവൻ വന്നിട്ട് ആ റാണി സോംബിയുടെ കൂടെ കുറച്ച് റൊമാൻസ് ഒക്കെ ചെയ്ത് അവളുടെ വയറ്റിൽ ചെവിയോർത്ത് വെക്കുന്നു അവൾ പ്രഗ്നന്റ് ആണെന്ന് മനസ്സിലായതോടെ സന്തോഷത്തോടെ അലറി വിളിക്കുന്നു അവന്റെ കൂടെ തന്നെ മറ്റു സോംബികളും അലറുന്നു അതിനുശേഷം ആ കിങ് സോംബി നമ്മുടെ പോലീസുകാരന്റെ കയ്യിൽ ഒരു കടി കൊടുത്തിട്ട് ഇവനൊന്നും അധികം സ്ട്രോങ് അല്ല എന്ന് പറഞ്ഞിട്ട് വലിച്ച് താഴേക്കിടുന്നു ഉടനെ മറ്റു സോംബികളൊക്കെ ഓടി വന്ന് അവനെയും വലിച്ചഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു മറുവശത്ത് ലില്ലി റോഡ് വഴി പോകുന്നത് സേഫ് അല്ല എന്നും ബിൽഡിംഗ് വഴി തന്നെ നമുക്ക് പോകാമെന്നും പറഞ്ഞു ിട്ട് എല്ലാവരും കൂടി ഒരു ബിൽഡിങ്ങിനുള്ളിലൂടെ പോവുകയാണ് ആ ബിൽഡിങ്ങിലാവട്ടെ ഒരുപാട് പേരെ തൂങ്ങി മരിച്ചിട്ടുണ്ട് വെറും എല്ലാം തോലുമായിട്ടാണ് അവരിപ്പോ ഉള്ളത് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും അവിടെ നിറയെ സോമ്പികളാണ് ഇരുട്ടത്ത് നിന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോ ലില്ലി എല്ലാവരോടും പറയും ആരും ശബ്ദമുണ്ടാക്കാതെ അവരെ മുട്ടാതെ തൊടാതെ മെല്ലെ മെല്ലെ വരണമെന്ന് അങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കാതെ വളരെ ശ്രദ്ധിച്ച് അടിവെച്ചടിവെച്ച് ഓരോരുത്തരായി മുന്നോട്ടേക്ക് നീങ്ങുകയാണ് മുന്നിൽ പോകുന്ന ആള് ചെറിയൊരു ലൈറ്റ് താഴേക്ക് ഇട്ടിട്ട് വേണം പോവാൻ അത് നോക്കി നോക്കി വേണം മറ്റുള്ളവർ അതിന്റെ പിന്നാലെ പോവാൻ ആ പണക്കാരൻ അയച്ച ഒരാളും ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ അയാളെ ഇവർക്ക് ആർക്കും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ യൂട്യൂബുകാരൻ കൊണ്ടുവന്ന ആ പെണ്ണ് അവനോട് പറയും നിങ്ങൾ മുന്നിൽ പോയിക്കോ ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നോളാം എന്ന് അങ്ങനെ അവൻ മുന്നിൽ പോകും അവൾ അവനെയും നോക്കിക്കൊണ്ട് പിന്നാലെ പോവും ആ തെണ്ടി എന്ത് ചെയ്തു അറിയോ അവൻ ലൈറ്റ് ഒരുപാട് സോമ്പികൾ നിൽക്കുന്ന ഒരു വഴിയിലേക്ക് എടുത്തിടുന്നു പാവം പെണ്ണ് എല്ലാരും പോയത് ആ വഴിക്കാണെന്ന് വിചാരിച്ച് ആ ലൈറ്റ് എടുക്കാൻ അങ്ങോട്ടേക്ക് പോകുന്നു അവളുടെ ബാഗ് തട്ടി ഒരു സോമ്പി എഴുന്നേൽക്കുന്നു അവൾ ഒരു കത്തി ഉപയോഗിച്ച് ആ സോമ്പിയുടെ കഴുത്തിൽ കുത്തി ശബ്ദമുണ്ടാക്കാതെ അവനെ കൊല്ലുന്നു അപ്പോഴേക്ക് ഒന്ന് രണ്ടുപേർ എഴുന്നേക്കുന്നു അവരെയൊക്കെ ശബ്ദമുണ്ടാക്കാതെ തലയിലും ഒക്കെ കുത്തിയിട്ട് അവൾ കൊല്ലുന്നു പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഒരു സോംബിയുടെ കൈ തട്ടി അവിടെയുള്ള പ്ലേറ്റ് താഴെ വീഴുന്നു ഭയങ്കരമായ ശബ്ദം മുഴങ്ങുന്നു അത് കേട്ട് ആ സോമ്പികളൊക്കെ എഴുന്നേറ്റ് അവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് അവൾ അവരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ സോമ്പികളുടെ എണ്ണ ഒരുപാട് അധികമായപ്പോൾ അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ പണക്കാരന്റെ ആൾ എന്ത് ചെയ്തു എന്നറിയോ ഇവരൊക്കെ പോയതിനു ശേഷം ആ ഡോറ് മെല്ലെ ക്ലോസ് ചെയ്യുന്നു അതോടെ അവൾക്ക് അവരുടെ കൂടെ ഉള്ളിലേക്ക് വരാൻ കഴിയാതെയായി എന്നാലും അവൾ എങ്ങനെയൊക്കെയോ കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ജനല് തള്ളി പൊളിച്ച് നേരെ അവരുടെ അടുത്തേക്ക് ചാടി വരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും നിറയെ സോമ്പികൾ അവളുടെ കൂടെ തന്നെ വന്ന് അവളെ കടിക്കാൻ തുടങ്ങി മറ്റൊരു രക്ഷയില്ലാതെ ആ യൂട്യൂബുകാരൻ അവളുടെ പുറത്തു തൂക്കിയിരുന്ന ആ ഗ്യാസ് കാനിലേക്ക് വെട്ടി വെക്കുന്നു സോമ്പികളോടൊപ്പം അവളും പൊട്ടിച്ചിതറുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാരും ആ ഗ്യാസിനോടെ അടുത്തെത്തുന്നു അവിടെയാണെങ്കിൽ കുറച്ച് വളരെ കുറച്ച് സോമ്പികളെ ഉണ്ടായിരുന്നുള്ളൂ അവരെയൊക്കെ കൊന്നിട്ട് അവര് ആ ലോക്കറിന്റെ അടുത്തെത്തുന്നു അതിനുശേഷം ഓരോരുത്തരായി പിരിഞ്ഞ് അവരവരുടെ ജോലി ചെയ്യാൻ തുടങ്ങുന്നു നമ്മുടെ പൈലറ്റ് നേരെ പോയിട്ട് ആ ഹെലികോപ്റ്റർ നോക്കുന്നു അത് കാണുമ്പോൾ ഒരുമാതിരി തുരുമ്പെടുത്ത തകരപ്പാട്ട പോലെ ഉണ്ടായിരുന്നു ദൈവമേ ഇതിലാണോ ഇനി അങ്ങോട്ടേക്ക് കെട്ടിയെടുക്കാനുള്ളത് വല്ല സെപ്റ്റിക്കോ ആവുമോ എന്ന് ചിന്തിച്ചിട്ട് അവൾ അത് ശരിയാക്കാൻ തുടങ്ങുന്നു ഇതേസമയം ലില്ലിയും ആ പണക്കാരൻ അയച്ച ആളും കൂടിയിട്ട് ആ ക്യൂൻ സോംബിയെ പിടിക്കാൻ വേണ്ടി പോവുകയാണ് മറ്റാരും കാണാതെയാണ് അവർ പോകുന്നത് കേട്ടോ ഇത് അവർ രണ്ടുപേരും മാത്രമുള്ള ഒരു ഡീലാണ് ആ റാണിയുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ സഹായിക്കണമെന്ന് ഓൾറെഡി ഇയാള് നമ്മുടെ ലില്ലിയോട് പറഞ്ഞിരുന്നു അതിന് അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു ഇതാണ് അവരുടെ ഇടയിലുള്ള ഡീൽ അങ്ങനെ ഇപ്പൊ നമ്മുടെ ലില്ലി ആകാശത്തേക്ക് വെടിവെക്കുന്നു ആ ശബ്ദം കേട്ട് റാണിയും അവളുടെ അംഗരക്ഷകനും അങ്ങോട്ടേക്ക് വരുന്നു റാണി സോംബി അവരുടെ അടുത്തെത്തിയപ്പോഴേക്കും ആ പണക്കാരൻ അയച്ചവൻ അവളെ ഒരു കമ്പി വെച്ച് ഷൂട്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നു അപ്പോൾ റാണിയുടെ അംഗരക്ഷകൻ സോമ്പി ഇയാളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു നമ്മുടെ ലില്ലി ആവട്ടെ അതിനെ പെട്ടി വെച്ച് കൊല്ലുന്നു ഇപ്പോൾ അവൻ എന്ത് ചെയ്തു അറിയോ ആ കമ്പി ഉപയോഗിച്ച് സോംബി റാണിയുടെ കഴുത്ത് അറുത്തെടുക്കാൻ ശ്രമിക്കുന്നു റാണി സോംബി നെല്ല വിളിച്ച് അലറാൻ തുടങ്ങി ആ ശബ്ദം ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് നമ്മുടെ രാജാവ് സോമ്പി കേൾക്കുന്നു ദേഷ്യം കൊണ്ട് വിറച്ച കിങ് സോംബി നേരെ ഗീതയൊക്കെ അടച്ചിട്ടിരിക്കുന്ന മുറിയിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ തലമുടിയിൽ പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു ഇതേ സമയം ലില്ലി അവനോട് ചൂടാവാൻ തുടങ്ങി ഇതൊന്നും നമ്മുടെ ഡീലിൽ ഇല്ലാത്തതാണ് നീ വെറും ബ്ലഡ് സാമ്പിൾ എടുക്കാനാണെന്നാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ നീ വലിയൊരു തെറ്റാണ് എന്ന് പറയുന്നു അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു നീയൊക്കെ വിചാരിച്ചത് പണം എടുക്കാനാണ് ഞാൻ വന്നതെന്നാണോ അതൊക്കെ ഒരു ചെറിയ ഡീലല്ലേ ഇപ്പൊ ഈ ചിന്തിക്കുന്ന സോമ്പിയുടെ തല എൻ്റെ മുതലാളിക്ക് കാഴ്ചവെച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സന്തോഷാവുന്നറിയോ അറിയോ ഇതാടി യഥാർത്ഥ ഡീല് എന്ന് അവൻ പറയുന്നു എന്നിട്ട് ആ അറുത്ത് എടുത്ത തല അവൻ ഒരു ബാഗിലേക്ക് കയറ്റി കയറ്റിവെക്കുന്നു മറ്റൊരു വശത്ത് നമ്മുടെ നായകൻ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനറേറ്ററിലേക്ക് ഡീസൽ നിറച്ചുകൊണ്ട് തൻ്റെ മകളോട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ പറയും എൻ്റെ അമ്മ സോമ്പിയായി മാറിയതിനാലാണ് നിങ്ങൾ അവരെ കൊന്നത് അതെനിക്ക് അറിയാം പക്ഷേ അതിനുശേഷം നിങ്ങൾ ഒരിക്കൽ പോലും എന്നോട് സംസാരിച്ചിട്ടില്ല എന്നെ വന്ന് കണ്ടിട്ടില്ല അതിൻ്റെ ദേഷ്യത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലാതെ ആ ഒരു അവസരത്തിൽ നിങ്ങളല്ല ആരായാലും അത് തന്നെ ചെയ്യുകയുള്ളൂ എന്നെനിക്കറിയാം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു ജനറേറ്റർ ഓണായതിനു ശേഷം അവരെല്ലാവരും കൂടിയിട്ട് ലിഫ്റ്റിൽ താഴെ ബേസ്മെന്റിലേക്ക് പോയിട്ട് ലോക്കറിൻ്റെ അടുത്തേക്ക് എത്തുന്നു പക്ഷേ ലോക്കറിന്റെ തൊട്ടടുത്തെത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാപ്പ് മറികട നടക്കേണ്ടി വരുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോമ്പികൾ അവിടെ ഉണ്ടായിരുന്നു അവരെ പിടിച്ചിട്ട് മുന്നോട്ടേക്ക് നടക്കാൻ വേണ്ടി വിടും പക്ഷെ സോമ്പി എന്ത് ചെയ്യും മനുഷ്യർ പിന്നിലല്ലേ ഉള്ളത് നേരെ തിരിഞ്ഞ് നിന്ന് ഇവരുടെ അടുത്തേക്ക് വരും ഒരു രക്ഷയില്ലാണ്ട് അവരെന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കയ്യെടുത്തിട്ട് സോമ്പിയെ ഇങ്ങനെ കാണിച്ച് നേരെ ആ ലോക്കറിന്റെ അടുത്തേക്ക് എറിയും സോംബി ആ കൈ നോക്കി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും മയക്ക് സൂചികൾ വന്ന് ദേഹത്ത് തറയ്ക്കാൻ തുടങ്ങി അടുത്ത സ്റ്റെപ്പ് വെച്ചപ്പോഴേക്കും ചറ പറ വെടിയുണ്ടകൾ വന്ന് തറയ്ക്കാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം അവർ അറിയോ ഇത്രയേ ഉള്ളൂ അല്ലേ ഇത് നമുക്ക് ടാക്കിൾ ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ഡോറ് വന്ന് ടാപ്പ് എന്ന് പറഞ്ഞ അടഞ്ഞ് സോംബി അതിനുള്ളിൽ ഞരഞ്ഞു പോവും എൻ്റെ മോനെ ഭാഗ്യം ധൃതിപ്പെട്ട് വേഗം ഓടിയില്ലല്ലോ പണി കിട്ടിയനെ എന്ന് പറഞ്ഞിട്ട് അവസാന ഒരു പതിയെ പതിയെ ആ ലോക്കറിന്റെ അടുത്തേക്ക് പോകുന്നു ഇതേ സമയം മറ്റുള്ളവർ മുകളിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നടത്താനിരുന്ന ആ ന്യൂക്ലിയർ ലോഞ്ച് ഇന്ന് വൈകുന്നേരം തന്നെ അതായത് ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ നടത്താൻ പോവുകയാണ് എന്നാണ് അതോടെ ഹീറോ എല്ലാവരെയും വിളിച്ച് താഴേക്ക് പോകുന്നു അവിടെ ലോക്കറിനടുത്ത് നിന്നും അവരോട് പറയുന്നു നമുക്കിനി ഒന്നര മണിക്കൂറെ ഉള്ളൂ അതിനുള്ളിൽ നമുക്ക് ഈ ലോക്ക് തുറന്ന് പണവും എടുത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൻ പറയും ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് മതി അതിനുള്ളിൽ ഞാൻ തുറന്നോളാം എന്ന് പറയുന്നു എന്നിട്ട് അവനത് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴേക്കും പുറത്ത് ആ കിങ് സോംബി എത്തിയിരുന്നു തലയില്ലാത്ത റാണി സോംബിയുടെ ഉടലെടുത്ത് അവൻ അവളുടെ വയറിലേക്ക് ചെവി വെച്ച് കിടക്കുന്നു തൻ്റെ കുഞ്ഞും മരിച്ചുപോയത് മനസ്സിലാക്കിയ ആ സോംബി അലറി വിളിക്കുന്നു ശേഷം ആ ഉടലുമെടുത്ത് നേരെ അവരുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് അവളുടെ വയറ് കീറി ആ കുഞ്ഞിനെ പുറത്തെടുക്കുന്നു അതിനെ നോക്കി അവൻ ദേഷ്യത്തോടെ അലറി വിളിച്ച് തന്റെ മുഴുവൻ പടയേയും കൂട്ടി ആ കാസിനോ ബിൽഡിങ്ങിലേക്ക് പോകുന്നു അവനൊരു കുതിരപ്പുറത്താണ് ആ കുതിരയെ കണ്ട നേരത്തെ ഒരു പുലീനെ കണ്ടില്ലേ അതുപോലെ ഇതും സോമ്പിയാണ് ഇതേ സമയം നമ്മുടെ കേറ്റ് അച്ഛന്റെ കണ്ണും വെട്ടിച്ച് ഗീതയെ അന്വേഷിച്ച് ആ സോംബികളുടെ സ്ഥലത്തേക്ക് പോകുന്നു ഇതേ സമയം ബാക്കിയുള്ളവരെല്ലാം ആ ലോക്കർ തുറന്ന് പണം ബാഗിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നായകന് തന്റെ മകൾ അവിടെ ഇല്ല എന്ന് മനസ്സിലായത് അവൾ എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി അവനോട് നെ തന്നെ അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി അപ്പോഴേക്കും സോംബി കിങ് ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു ഇവിടെ നമ്മുടെ നായകൻ ഒറ്റയ്ക്ക് പോകാൻ നോക്കുമ്പോൾ മറിയെ പറയും നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടി വരാം എനിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ് അങ്ങനെ മറിയേയും കൂടി അവന്റെ കൂടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു അങ്ങനെ അവർ രണ്ടുപേർ ലിഫ്റ്റിനടുത്തെത്തി ലിഫ്റ്റ് തുറന്നപ്പോൾ ലിഫ്റ്റിനുള്ളിൽ നിന്ന് ഒരു സോംബി ചാടി വീണ് നമ്മുടെ മരിയയുടെ തല പിടിച്ച് കോഴിയെ കോഴിയെത്തിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ് തിരിച്ച് കൊല്ലുന്നു എന്നിട്ട് ഹീറോയെ ആക്രമിക്കാൻ വരുന്നു ഹീറോ അതിറ്റിങ്ങളെയൊക്കെ ചറപ്പറ വെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ ബാക്കിയുള്ള എല്ലാവരും പണവും എടുത്ത് നേരെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പണക്കാരൻ പണക്കാരനയച്ചവൻ ഉണ്ടായിരുന്നല്ലോ അവൻ പണമൊക്കെ എടുത്ത് മേലേക്ക് വെച്ചതിന് ശേഷം ഇവർക്കാർക്കും മേലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ആ ഡോർ അങ്ങ് ക്ലോസ് ചെയ്യുന്നു ഇതേ സമയം നമ്മുടെ വാട്ടറും ആ ലോക്ക് തുറക്കുന്നവനും ലോക്കറിനുള്ളിൽ തന്നെയാണുള്ളത് അവർ പണവും എടുത്ത് പുറപ്പെടാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് സോമ്പികൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി അവർ സോമ്പികളെ ഓരോന്നായി വെടിവെച്ചിടാൻ തുടങ്ങി അവസാനം കിങ് സോമ്പിയും അങ്ങോട്ടേക്ക് എത്തി ഇവരുടെ വെടിയുണ്ടൊന്നും അവനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അവന്റെ തലയിൽ ഒരു കവചം കവചമിട്ടിരുന്നു അതുകൊണ്ട് തന്നെ വെടിയുണ്ടൊന്നും അവന്റെ തലയ്ക്ക് കൊള്ളുന്നുണ്ടായിരുന്നില്ല സോ കൈ കൊണ്ട് അവനെ നേരിടാമെന്ന് പറഞ്ഞിട്ട് വാണ്ടർ ശ്രമിക്കുന്നു പക്ഷേ കിങ് സോംബി അവനെ ആടിച്ച് ഇഞ്ച പരുവമാക്കുന്നു അവസാനം വാണ്ടർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കിങ് സോംബി അവനെ കടിക്കാനായി നോക്കുന്നു അപ്പോൾ നമ്മുടെ ലോക്ക് തുറക്കുന്നവൻ വന്നിട്ട് കിങ് സോംബി അടിച്ചിട്ട് വാണ്ടറെ രക്ഷപ്പെടുത്തുന്നു അതിനുശേഷം വാണ്ടറെ എടുത്ത് നേരെ ആ ലോക്കറിനുള്ളിലേക്ക് തള്ളിയിടുന്നു എന്നിട്ട് അതിന്റെ വാതിലടക്കുന്നു കിങ് സോംബി ആവട്ടെ ആ ലോക്ക് തുറക്കുന്നവനെ കൊല്ലുകയും ചെയ്യുന്നു ഇതേ സമയം ആ പണക്കാരൻ്റെ ആളുണ്ടല്ലോ അവൻ പുറത്തേക്ക് എത്തുന്നു അവിടെ നിന്ന് സോമ്പിറാണിയുടെ തല കാണിച്ച് രക്ഷപ്പെടാമെന്നായിരുന്നു അവൻ്റെ പ്ലാൻ പക്ഷേ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പണം എണ്ണുന്ന മെഷീനാണ് നമ്മുടെ ലില്ലിയാണ് ആ സോംബി റാണിയുടെ തല മാറ്റി അതിനുള്ളിൽ ഈ പണം എണ്ണുന്ന മെഷീൻ വെച്ചത് അപ്പോഴേക്കും ആ സോംബി പുലി അങ്ങോട്ടേക്ക് എത്തുന്നു ഇവന്റെ കാല് കടിച്ചു പിടിച്ച് തുണി അലക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് അലക്കി വലിച്ചും പിടിച്ചും എല്ലാം ചെയ്ത് അവസാനം അവന്റെ തല കടിച്ചെടുത്ത് കൊല്ലുന്നു ഇവിടെ ഹീറോയും ആ യൂട്യൂബറും ഹാളിലേക്ക് ഓടി വരുന്നു അവിടെ നിറയെ സോമ്പികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രണ്ടുപേരും സാധിക്കുന്നത് പോലെ ഓരോന്നിനെയായിട്ട് വെട്ടിവെച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ചാവുന്നതിനനുസരിച്ച് ഓരോന്ന് പുതിയത് വന്നുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ആ യൂട്യൂബറുടെ മേലെ എല്ലാ സോമ്പികളും ചാടി വീണ് അവനെ കടിക്കാൻ തുടങ്ങി അപ്പൊ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് താഴെ വീണ് അതിനുള്ളിൽ നിന്നും നോട്ടുകെട്ടുകൾ പറന്നു വരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ബോംബ് പൊട്ടിച്ച് സോംബികളോടൊപ്പം പൊട്ടിത്തെറിച്ചു ചാവുന്നു രക്ഷപ്പെട്ട ഹീറോയും ലില്ലിയും മേലെ റൂഫ് ടോപ്പിൽ ഹെലികോപ്റ്ററിനടുത്തേക്ക് എത്തുന്നു അപ്പോഴേക്കും കിങ് സോംബിയും അങ്ങോട്ടേക്ക് എത്തുന്നു ഉടനെ തന്നെ നമ്മുടെ ലില്ലി അവളുടെ കയ്യിലുണ്ടായിരുന്ന സോംബി റാണിയുടെ തലയെടുത്ത് കിങ്ങിനെ കാണിക്കുന്നു സോംബി കിങ് അത് നോക്കി നിൽക്കുന്ന സമയത്ത് ലില്ലി ഹീറോയോട് രക്ഷപ്പെടാൻ പറയുന്നു ഹീറോ ഹെലികോപ്റ്ററിലേക്ക് കയറി നിൽക്കുന്നു അപ്പോൾ സോംബി കിങ് എന്ത് ചെയ്തു എന്ന് പറയുമോ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ റോഡെടുത്ത് നമ്മുടെ ലില്ലിക്ക് നേരെ റെറ്റിയർ അവളുടെ നെഞ്ചിലൂടെ തറച്ച് അവളെയും കൊണ്ട് അത് ചുമരിലേക്ക് തറച്ചു നിൽക്കുന്നു ഉടനെ തന്നെ ലില്ലി ഒരു റിവഞ്ച് പോലെ റാണിയുടെ തലയെടുത്ത് നേരെ ആ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് എറിയുന്നു താഴെ വീണ തല ചിന്നം ഭിന്നമായി പോകുന്നു അതുകണ്ട് കിങ് സോംബി അല്ലറിക്കൊണ്ട് നമ്മുടെ ലില്ലിയെ കടിക്കാനായി പോകുന്നു അപ്പോഴേക്കും നായകനും ഹെലികോപ്റ്ററിന്റെ പൈലറ്റും കൂടി അവിടെ നിന്നും പറന്നു വരുന്നു ലില്ലിയുടെ കഴുത്ത് കടിച്ചു പറിച്ചതിന് ശേഷം കിങ് സോംബി ഗീതയെ അടച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അപ്പോഴേക്കും അവിടെ എത്തിയിരുന്ന കേറ്റ് ഗീതയെ കണ്ടുപിടിച്ചിരുന്നു ഗീതയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും കൂട്ടി അവർ പേരും അവിടെ നിന്ന് പുറപ്പെടാനൊരുക്കുമ്പോ ആ കമ്മിങ്സ് എന്ന് പറയുന്ന സെക്യൂരിറ്റി ഒരു സോംബിയായി വന്ന് ഗീതയുടെയും കേറ്റിന്റെയും കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയെ കടിച്ച് കൊല്ലുന്നു എന്നിട്ട് അവൻ കേറ്റിന് നേരെ അല്ലറിക്കൊണ്ടു വരുന്നു കേറ്റ് കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് അവന്റെ തലയിൽ തന്നെ വെട്ടിവെച്ച് അതിനെ കൊല്ലുന്നു അപ്പോഴേക്കും സോംബി കിങ് ഉള്ളിലേക്ക് എത്തുന്നു ഇവർ രണ്ട് പേരെയും ഓടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഹീറോ ഹെലികോപ്റ്റർ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ പാർക്ക് ചെയ്ത് ഒരു വലിയ ഗണ് ഉപയോഗിച്ച് സോംബി കിങ്ങിനെ വെട്ടിവെച്ച് തെറിപ്പിക്കുന്നു അതിനുശേഷം മകളെയും ഗീതയും കൂട്ടി ഹെലികോപ്റ്ററിൽ കയറി അവിടെ നിന്നും പറന്നു വരുന്നു സോംബി സോംബിക്കിങ് എന്ത് ചെയ്തു അറിയുമോ ഓടി വന്ന് ചാടി കറക്റ്റായിട്ട് ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിലേക്ക് ചാടിക്കായിരുന്നു പൈലറ്റ് കഷ്ടപ്പെട്ട് ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞോണ്ടിരിക്കുന്നു നമ്മുടെ ഹീറോ ആവട്ടെ സോംബി കിങ്ങുമായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു ഒരുപാട് തവണ വെട്ടിവെക്കുന്നു പക്ഷെ ഒന്നും തന്നെ സോംബി കിങ്ങിനെ സംഭവിക്കുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ആ സോംബി കിങ് നമ്മുടെ ഹീറോയെ കടിച്ച് പറിക്കുന്നു ഇപ്പൊ ആ ഹെലികോപ്റ്റർ കറക്റ്റായിട്ട് സേഫ് സോണിലേക്ക് എത്തിയതും ലാസ് വേഗാസ് നഗരം മുഴുവൻ ന്യൂക്ലിയർ ബോംബിട്ട് നശിപ്പിക്കുന്നു ഒരുപാട് ശ്രമിച്ച് പോരാടി നമ്മുടെ ഹീറോ ഗണ്ണെടുത്ത് സോംബിക്കിങ്ങിന്റെ തല ലക്ഷ്യമാക്കി വെടിവെക്കുന്നു സോംബിക്കിങ്ങിന്റെ തല പൊട്ടി ചിന്നി ചിതറി അവൻ മരിക്കുന്നു പക്ഷെ ന്യൂക്ലിയർ ബോംബ് പൊട്ടിയ ആ ആഘാതത്തിൽ ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ പോയി അത് താഴെ വീണ് ചിതറുന്നു അടുത്ത സീനിൽ കേറ്റ് എഴുന്നേൽക്കുന്നു അവൾക്കൊന്നും പറ്റിയിട്ടില്ല അവൾ നോക്കുമ്പോൾ ആ പൈലറ്റും ഗീതയും മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഹീറോ ആവട്ടെ സോംബിക്കിങ്ങിന്റെ കടി വാങ്ങിയത് സാവധാനത്തിൽ സോംബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സോംബി ബാക്കിയായാൽ പോലും മുഴുവൻ നഗരവും ചുടുകാടായി മാറ്റാൻ അത് മതി എന്നുള്ളത് വേറെ വഴിയില്ലാതെ കേറ്റ് അവളുടെ അച്ഛനെ തന്നെ വെട്ടിവെച്ചു കൊല്ലുന്നു അതേസമയം ഒരു ആർമി ഹെലികോപ്റ്റർ അതുവഴി പോകുന്നുണ്ടായിരുന്നു അവർ കേറ്റിനെ കാണുകയും അവിടെ നിർത്തി അവളെ രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ഇതേസമയം സമയം ലോക്കറിനുള്ളിൽ കുടുങ്ങിയ വാൾട്ടർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവൻ ഒരുപാട് പണവും എടുത്ത് അവൾ നിന്നും പുറത്തിറങ്ങി വരുന്നു അവിടെ നിന്നും നേരെ അവൻ ഒരു എയർപോർട്ടിലേക്ക് പോകുന്നു എന്നിട്ട് ഒരു എയ്റോപ്ലെയിൻ വാടകയ്ക്ക് ചോദിക്കുന്നു അപ്പോൾ റിസപ്ഷനിസ്റ്റ് പറയും സാർ അതൊരു പ്രൈവറ്റ് ജെറ്റാണ് അങ്ങനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് ആ സമയത്ത് അവൻ ഒരു കെട്ട് പണം അവിടെ എടുത്തു വെക്കുന്നു അത് കണ്ടത്തവിടെ പല്ലിളിച്ചു കാണിച്ചിട്ട് അവൾ അത് കൊടുക്കാൻ സമ്മതിക്കുന്നു അങ്ങനെ അവന് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ഇപ്പോൾ ഫ്ലൈറ്റിനുള്ളിൽ ഇരുന്നിട്ട് നമ്മുടെ വാണ്ടർ വെള്ളം കിക്കായിരിക്കുകയാണ് അതിനുള്ളിൽ ഉണ്ടായിരുന്ന എറോസ്റ്റസിനോടും വെള്ളമടിക്കാൻ പറയുന്നു അവർ ആദ്യമൊന്നും സമ്മതിക്കുന്നില്ല അവസാനം കൺവിൻസ് ചെയ്ത് അവരെ സമ്മതിപ്പിച്ച് വെള്ളമടിപ്പിക്കുന്നു പെട്ടെന്ന് വാൻഡറിന് തലകറങ്ങുന്നത് പോലെ തോന്നുന്നു എയർ ഹോസ്റ്റർ പ്ലെയിൻ വീണ്ടും താഴേക്കിറക്കാമെന്ന് പറയുന്നു വേണ്ട വേണ്ട എന്നെ ഒന്ന് ടോയ്ലറ്റിലേക്ക് എത്തിച്ചാൽ മതി എന്നവൻ പറയുന്നു അങ്ങനെ അവനെ അവർ ബാത്റൂമിലേക്ക് എത്തിക്കുന്നു അവിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ സോംബി കിങ് അടിച്ച അടയാളമുണ്ട് അങ്ങനെ വാണ്ടർ ഒരു ആൽഫ സോംബിയായി മാറുമെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള സിനിമകളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ